പിണറായി സർക്കാർ അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടത് സർക്കാരിന്റെ കഴിഞ്ഞ 4 വർഷത്തെ നേട്ടങ്ങളാണ് മുൻ യുഡിഎഫ് സർക്കാരുമായി ഒരു താരതമ്യവും ഇപ്പോൾ ആവശ്യമാണ് സർക്കാരിനെതിരെ ഫലപ്രദമായ ഒരു ആരോപണവും ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന കാര്യം കൂടി നാം ഓർക്കണം ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ചില ആരോപണങ്ങളാകട്ടെ തുടക്കത്തിൽ തന്നെ ചീറ്റിപ്പോവുകയും ചെയ്തിട്ടുണ്ട് യുഡിഎഫിന്റെ വിദ്യാർത്ഥി സംഘടനകൾ മുതൽ യുവജന സംഘടനകൾ വരെ നിഷ്ക്രിയമായ 4 വർഷം കൂടിയാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത് ഇവർക്കും കാര്യമായ പ്രതിഷേധം ഉയർത്താനുള്ള വിഭവം പിണറായി സർക്കാർ നൽകിയിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ആരോപണങ്ങൾ ആർക്ക് ഉന്നയിക്കാം പക്ഷേ അതിനും വേണം ഒരു അടിസ്ഥാനം ഇവിടെയാണ് ചെന്നിത്തലയും സംഘവും ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നത് വിഎസ് ഇരുന്ന കസേരയുടെ പവറാണ് ചെന്നിത്തല കളഞ്ഞു കുളിച്ചിരിക്കുന്നത് പ്രഖ്യാപിച്ച ശേഷം ഉപേക്ഷിച്ച ഒറ്റ പദ്ധതിയുമില്ല എന്നതാണ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന സർക്കാരിന്റെ ഏറ്റവും വലിയ മുഖമുദ്ര കോവിഡ് പശ്ചാത്തലത്തിൽ വാർഷികാഘോഷം വേണ്ടെന്ന് വെക്കുമ്പോഴും സർക്കാരിന് എടുത്തു പറയാനുള്ളത് നേട്ടങ്ങളുടെ നീണ്ട പട്ടികയാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 2016 മെയ് 25 അധികാരത്തിൽ വന്ന സർക്കാർ പ്രതിസന്ധികളെ അതിജീവനത്തിന്റെ പുതിയ ചുവടുവയ്പോടെയാണ് നേരിട്ടിരിക്കുന്നത് നിപ്പയ്ക്ക് ശേഷം പ്രളയാനന്തരം കേരളം പുനർനിർമ്മിക്കുക എന്ന ബൃഹദ് ദൗത്യമാണ് ഏറ്റെടുത്തിരുന്നത് പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം താങ്ങാൻ ശേഷിയുള്ള പുതിയ കേരളം നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം അതിനുള്ള കർമ്മ പദ്ധതിയിൽ ശ്രദ്ധയൂന്നി മുന്നോട്ടു പോകുമ്പോഴാണ് വൈറസ് ബാധയുണ്ടായിരിക്കുന്നത് രാജ്യത്തെ ആദ്യ കോവിഡ് ബാധയുണ്ടായ സംസ്ഥാനമാണ് കേരളം വെല്ലുവിളികൾ ഏറെ കടുത്തതാണെങ്കിലും കോവിഡിനെ നേരിടുന്ന കേരള മോഡൽ ഇപ്പോൾ ലോക മോഡൽ തന്നെയാണ് ഭദ്രമായ ക്രമസമാധാന പാലനം മികവ് തെളിയിച്ച ആരോഗ്യരംഗം പൊതുവിദ്യാഭ്യാസ മേഖലയിലെ മുന്നേറ്റം അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം മികച്ച ഭരണനിർവഹണം എന്നിങ്ങനെ എല്ലാ തലങ്ങളിലും കേരളം മുന്നേറിയ 4 വർഷമാണ് കടന്നുപോയിരിക്കുന്നത് ഈ 4 വർഷത്തിനിടെ ഒരു വർഗീയ സംഘർഷത്തിനും കേരളം വേദിയായിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് വികസനത്തിലും ജനക്ഷേമത്തിലും ഊന്നിയ ഭരണമാണ് സർക്കാർ കാഴ്ചവെച്ചിരിക്കുന്നത് പ്രകടന പത്രികയിലെ 600 ഇനത്തിൽ ചുരുക്കം ചിലത് മാത്രമാണ് ഇനിയും യാഥാർത്ഥ്യമാകാനുള്ളത് വാഗ്ദാനങ്ങളുടെ നിർവഹണ പുരോഗതി സംബന്ധിച്ച് 2019 മെയ്യിൽ സർക്കാർ പുറത്തിറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടും വേറിട്ട കാഴ്ചയായിരുന്നു ചെറുകിട വ്യവസായം മുതൽ ദേശീയ പാത വരെയുള്ളവയിൽ കേരളം ഇതുവരെ കാണാത്ത വികസന വേഗമാണ് കൈവരിച്ചിരിക്കുന്നത് അതിന്റെ നേട്ടവും നാട്ടിലിപ്പോൾ കാണാനുണ്ട് നീതി ആയോഗിന്റെ ആരോഗ്യ സൂചികയിൽ വ്യവസായ വികസനത്തിനും സ്കൂൾ വിദ്യാഭ്യാസ ഗുണനിലവാര പട്ടികയിലും കേരളം തന്നെയാണ് ഒന്നാമത് ഭക്ഷ്യ സ്വയം പര്യാപ്തമായ നവകേരളം എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇനിയുള്ള പ്രയാണമുള്ളത് ഇടതുപക്ഷ സർക്കാരിന്റെ ഈ കുതിപ്പിൽ അന്തം വിട്ടിരിക്കുന്നത് ഇപ്പോൾ പ്രതിപക്ഷമാണ് എന്തിനേയും ഏതിനേയും രാഷ്ട്രീയ തിമിരം ബാധിച്ച കണ്ണുകളിലൂടെയേ അവർ കാണുന്നുള്ളൂ 2021 ഭരണത്തിലേറുക എന്നത് മാത്രമാണ് യുഡിഎഫിന്റെ ലക്ഷ്യം അതിനുവേണ്ടിയാണ് നിരന്തരം ആരോപണ ശരങ്ങൾ തൊടുക്കുന്നത് ഒന്നും ഏൽക്കാതെ വന്നപ്പോൾ പിണറായി വന്ന ശേഷം ദുരിതകാലമാണെന്ന പ്രചരണമാണ് എതിരാളികൾ ഇപ്പോൾ നടത്തുന്നത് അവരുടെ പ്രചരണം കേട്ടാൽ കോവിഡിനെ സൃഷ്ടിച്ചത് തന്നെ പിണറായിയാണെന്നാണ് തോന്നിപ്പോവുക ഇത്തരക്കാരെ ഓർമ്മിപ്പിക്കാനുള്ളത് ഒറ്റക്കാര്യം മാത്രമാണ് ദൈവങ്ങൾ പോലും 4 ചുവരുകളിൽ ബന്ധിക്കപ്പെട്ട കാലമാണിത് യുഡിഎഫ് സർക്കാരായിരുന്നു ഭരണത്തിലെങ്കിൽ എങ്ങനെയാണ് വൈറസിനെ കൈകാര്യം ചെയ്യുമായിരുന്നതെന്നതും നാം ചിന്തിക്കണം വാളയാർ നമുക്ക് മുന്നിൽ വലിയ ഉദാഹരണമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കോൺഗ്രസ് എംപിമാരും എംഎൽഎമാരുമാണ് ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഏർപ്പാടാക്കിയ ബസ്സിൽ ബാംഗ്ലൂരിൽ നിന്നും വന്നവരെ കോട്ടയത്ത് റോഡിൽ ഇറക്കിവിട്ടതിൽ തന്നെ അവരുടെ ജാഗ്രതയും വ്യക്തമാണ് ഇക്കാര്യത്തിൽ ഇടതുപക്ഷത്തെയാണ് കണ്ടുപഠിക്കേണ്ടത് കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച പാർട്ടിയുടെ പ്രാദേശിക നേതാവിനെ സിപിഎം തള്ളിക്കളയുകയും സർക്കാർ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇത്തരമൊരു സമീപനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ആംബുലൻസ് ഉപയോഗിച്ച് കണ്ണൂരിലേക്ക് ആളെ കടത്തിയതും ഇതേ ഖദർ സംഘം തന്നെയാണ് ഇടതുപക്ഷ രാഷ്ട്രീയവും വലതുപക്ഷ രാഷ്ട്രീയവും തമ്മിലുള്ള വ്യത്യാസം ഈ സമീപനങ്ങളിലെല്ലാം വ്യക്തമാണ് കോവിഡിനെ പ്രതിരോധിക്കുന്നതിൽ ലോകത്തെ തന്നെ മികച്ച മാതൃകയാണ് കേരളം ലോകം അംഗീകരിച്ച മാതൃകയാണിത് കോവിഡ് കേസുകൾ കേരളത്തിൽ കുത്തനെ വർദ്ധിച്ചത് തന്നെ പുറത്തുനിന്നും മലയാളികൾ എത്തിയതോടെയാണ് ഈ മണ്ണിൽ സന്തതികളെ മാറോടി ചേർത്ത് നിർത്തി തന്നെയാണ് അതിജീവനത്തിനായി കേരളം പൊരുതുന്നത് എത്ര കേസുകൾ റിപ്പോർട്ട് ചെയ്താലും നാം ഈ മഹാമാരിയെയും അതിജീവിക്കുക തന്നെ ചെയ്യും ഈ ആത്മവിശ്വാസം ജനങ്ങൾക്കുള്ളതുകൊണ്ടാണ് പിണറായി ഹീറോയും ചെന്നിത്തല സീറോയുമായും ഇപ്പോഴും തുടരുന്നത് നിപ്പ വന്നപ്പോഴും പ്രളയം വന്നപ്പോഴും നാം അതിജീവിച്ചതിന് പിന്നിലും പിണറായിയുടെ ചങ്കുറപ്പുണ്ട് ഒരു കരുത്തുറ്റ ഭരണാധികാരിക്ക് മാത്രമേ സർക്കാർ സംവിധാനങ്ങൾ ഫലപ്രദമായി ചലിപ്പിക്കാൻ കഴിയൂ അവിടെയാണ് പിണറായി വിജയിച്ചിരിക്കുന്നത്
ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ഉൾക്കാഴ്ചയാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത്. ദുരന്ത നായകനായി പിണറായിയെ വിശേഷിപ്പിക്കുന്നവർ ഈ യാഥാർത്ഥ്യമാണ് ഉൾക്കൊള്ളേണ്ടത്. ദുരന്തകാലത്തും രാഷ്ട്രീയ വിളവെടുപ്പ് നടത്തുന്നവർ ആരായാലും അവർ ജനവിരുദ്ധർ തന്നെയാണ്. ലോകത്ത് ഈ മഹാമാരിയിലും പ്രതിരോധ കോട്ട തീർത്ത ഭരണകൂടങ്ങളുടെ നിറവും ചുവപ്പ് തന്നെയാണ്. വുഹാനിൽ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഫലപ്രദമായി പിടിച്ചു നിർത്താൻ ചൈനയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രാജ്യത്ത് രോഗവ്യാപനവും മരണനിരക്കും കുറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് വിയറ്റ്നാമും വൈറസ് പ്രതിരോധത്തിന് ലോക മാതൃകയാണ്. കാസ്ട്രോയുടെയും ചെഗുവേരയുടെയും വിപ്ലവ ക്യൂബയെയും ലോകത്തിന് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. ക്യൂബയെ നശിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് പോലും ആ രാജ്യമാണ് രക്ഷകരായി മാറിയത്. അമേരിക്കയ്ക്കൊപ്പം ക്യൂബയ്ക്കെതിരെ പ്രവർത്തിച്ചിരുന്ന ബ്രിട്ടനിലേക്കും ഇറ്റലിയിലേക്കും നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരെയാണ് ക്യൂബ അയച്ചിരിക്കുന്നത്. മരണമുഖത്തേക്കുള്ള ഈ യാത്രയെ സന്തോഷത്തോടെ ഏറ്റെടുത്ത ആ ചുവപ്പ് സേനയും അർഹിക്കുന്നുണ്ട് ഒരു വലിയ സല്യൂട്ട്. ക്യൂബ മുതൽ കേരളം വരെ ചുവപ്പ് പ്രത്യയശാസ്ത്രത്തിന്റെ മികവിനെയാണ് എടുത്തു കാണിക്കുന്നത്. ഇവിടെ ജാതിക്കും മതത്തിനും സമ്പത്തിനും മീതെയാണ് മനുഷ്യനുള്ള സ്ഥാനം. വ്യക്തിയല്ല, സംഘടനയാണ് പ്രധാനമെന്ന് പഠിപ്പിക്കുന്ന പ്രത്യയശാസ്ത്രം കൂടിയാണിത്. അതാണ് പിണറായിയുടെയും കരുത്ത്. ചെന്നിത്തലയ്ക്ക് ഇല്ലാതെ പോകുന്നതും ഈ കരുത്ത് തന്നെയാണ്.